സുഹേൽ അഹമ്മദ് വീണ്ടും ചേരുകയാണ്. രക്ഷാപ്രവർത്തകർ കൂടുതലായി ചൂടൽമലയിലേക്ക് മടങ്ങുന്നു എന്ന വിവരവും ഈ സമയം പുറത്തു വരുന്നുണ്ട്. സുഹേൽ, ഈ രക്ഷാപ്രവർത്തകർ ഇക്കരയിലേക്ക് മടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞു? അല്പം മുമ്പ് മന്ത്രി ഒ ആർ കേളു ഈ സ്ഥലം സന്ദർശിക്കുകയും ഉദ്യോഗസ്ഥന്മാരോടും സൈനികരോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടും നമ്മൾ വിശദാംശങ്ങൾ തേടി. എന്താണ് ഇപ്പോൾ മുണ്ടക്കയിൽ നടക്കുന്നത്, രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ആൾക്കാർ എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മാനുവൽ രക്ഷാപ്രവർത്തനം എന്നുള്ളത് നിലവിൽ മുണ്ടക്കയിൽ അസാധ്യമാണ്. അതായത് സൈനികരാവട്ടെ, എൻ ഡി ആർ എഫ് ആവട്ടെ, മറ്റ് സന്നദ്ധ സേവകരാവട്ടെ, ഇവരെ അവിടെ എത്തിച്ച് മാനുവലായുള്ള ഒരു തെരച്ചിൽ പോസിബിൾ അല്ല. അത് കൂടുതൽ അപകടം വിളിച്ചു വരുത്താനേ വഴിയൊരുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യന്ത്രങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക, രക്ഷാപ്രവർത്തനം യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടെ നടത്തുക എന്നുള്ളതാണ് നിലവിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് നിലവിലൊരു വിലയിരുത്തൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന പലരും ചൂരൽമലയിലേക്ക് മടങ്ങി വരുന്നത്. എല്ലാവരും അതിരാവിലെ തന്നെ മനുഷ്യർ ഒരുപാടുണ്ടാകും. ഇവരിലേക്കൊന്നും രക്ഷാപ്രവർത്തകർക്കോ സന്നദ്ധ സേവകർക്കോ ഒന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധി. ഞൊക്കെ കിടക്കുന്ന മനുഷ്യർ ഒരുപാടുണ്ടാകും. ഇവരിലേക്കൊന്നും രക്ഷാപ്രവർത്തകർക്കോ സന്നദ്ധ സേവകർക്കോ ഒന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ ഒലിച്ചുപോയ പാലമാണ്. ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ചിരുന്ന ആ ഒരൊറ്റ പാലമില്ലാത്തതാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഡെയിലി പാലം നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ഇങ്ങോട്ടേക്ക് കൂടുതൽ എത്തിയാൽ മാത്രമേ ഈ പാലം നിർമ്മാണം പൂർത്തിയാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് ഒരു സ്റ്റീൽ കൂടെയും നിർമ്മാണ സാമഗ്രികളുമായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. അതൊരു വലിയ കോണ്ടോയാണ് പൂർണ്ണമായി ക്ലിയർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. കണ്ണൂർ രക്ഷാപ്രവർത്തകരുമാണ് ഇവിടെയുള്ളത്. ചൂരൽമലയിലുള്ളത് മുണ്ടക്കയിലുള്ളത് പാലം, ഇവിടെ നിന്ന് മലകരയിൽ എത്തിക്കാനുള്ള ഒരു പാലം, വാഹനങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു പാലം. രക്ഷാപ്രവർത്തകരുമാണ് ഇവിടെയുള്ളത്, ചൂരൽമലയിലുള്ളത് മുണ്ടക്കയിലുള്ളത് ഈ പാലം, ഇവിടെ നിന്ന് മറുകരയിൽ എത്തിപ്പെടാനുള്ള ഒരു പാലം, വാഹനങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു പാലം, യന്ത്ര സാമഗ്രികളെ കൊണ്ടുപോകാനുള്ള ഒരു പാലം, മണ്ണുമാന്തി യന്ത്രങ്ങളെ മറുകരയിൽ എത്തിക്കാനുള്ള ഒരു സൗകര്യം ഒരുങ്ങിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയൂ. ഇപ്പോൾ സംഭവമുണ്ടായിട്ട് ഏകദേശം മണിക്കൂറുകൾ, അതായത് 50 മണിക്കൂറിലധികം നേരം പിന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കൂടുതൽ രക്ഷാപ്രവർത്തകരും സാമഗ്രികളും അവിടെ എത്തിയാൽ മാത്രമേ മുണ്ടക്കയ്യിൽ സംഭവിച്ചതിൻ്റെ ദുരിതത്തിന്റെ ആഘാതം നമുക്ക് കുറക്കാൻ കഴിയുകയുള്ളൂ. കാണാതായ ഒരുപാട് പേരുണ്ട്, അവരെ കണ്ടെത്തണം. ചെളിയിലും മറ്റുമൊക്കെ പുറഞ്ഞു കിടക്കുന്നവർ ധാരാളം ഉണ്ടാവാം, അവരെ തിരഞ്ഞെടുക്കണം. അങ്ങനെ വലിയ പ്രതിസന്ധി ഇപ്പോഴും ഈ രക്ഷാ സംഘം ഈ ദൗത്യമേഖലയിൽ നേരിടുന്നുണ്ട്. സുഹേൽ പങ്കുവച്ച വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ ദിവസം രക്ഷാപ്രവർത്തന രണ്ടാമത്തെ ദിവസം ഈ സമയമാകുമ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കാരണം 400 വീടുകൾ ഉണ്ടായിരുന്ന മുണ്ടക്കയിൽ അവശേഷിക്കുന്നത് 30-40 വീടുകൾ മാത്രമാണ്. തകർന്നടിഞ്ഞ 350 വീടുകളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തേണ്ട സമയത്ത് കൃത്യമായി യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്തത് മാത്രം അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് മടങ്ങേണ്ടി വരുന്നു എന്നുള്ളത് വളരെ നിരാശപ്പെടുത്തുന്ന വിവരം തന്നെയാണ്. സുഹേല്,
ബെയിലിപ്പാലം പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് ജോഷി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ അതുവരെയുള്ള സമയം ഇങ്ങനെ മടങ്ങി പിൻവാങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തകരെ അവിടേക്ക് എത്തിച്ച് മാനുഷികമായി തന്നെ ചെയ്യാൻ കഴിയുന്ന തെരച്ചിൽ ഈ ഘട്ടത്തിൽ അസാധ്യമെന്ന് ഉറപ്പിക്കുകയാണോ സംസ്ഥാന സർക്കാർ? അനൂപ്, അതായത് രക്ഷാപ്രവർത്തകർ അവിടെ പോയി വന്ന പല രക്ഷാപ്രവർത്തകരോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് നിസ്സഹായരാണ്, നമുക്കൊന്നും ഇറങ്ങാൻ കഴിയില്ല. ഒരു വടി കുത്തി ചളിയിൽ വെക്കുന്ന സമയത്ത് വളരെ ആഴങ്ങളിലേക്കാണ് ഈ ചളി നിൽക്കുന്നത്. ചളിയിൽ പുതഞ്ഞു നിൽക്കുകയാണ് ആ മുണ്ടക്കൈ മുഴുവൻ. ആവർത്തിച്ച് അനൂപ് സൂചിപ്പിച്ചതുപോലെ, സന്ദീപ് റിപ്പോർട്ട് ചെയ്തതുപോലെ, 400-ലധികം വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ചുരുക്കം വീടുകൾ. അപ്പോൾ അവിടെ ഉണ്ടായ ആഘാതം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ചളി വന്നടിഞ്ഞിരിക്കുന്നു, പാറക്കൂട്ടുകൾ വന്നടഞ്ഞിരിക്കുന്നു, മരങ്ങൾ വന്നെത്തിയിരിക്കുന്നു. തൊട്ടപ്പുറത്തെ വെള്ളരി മലയിൽ നിന്ന്, പുഞ്ചേരിമട്ടത്തിൽ നിന്ന് ഒലിച്ചെത്തിയ മണ്ണും പാറയും കല്ലും മരങ്ങളുമൊക്കെ അടിഞ്ഞു നിൽക്കുന്ന സ്ഥലം കൂടിയാണ് ഈ മുണ്ടക്കി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, യന്ത്രസാമഗ്രികളെത്തുക, പരമാവധി സാങ്കേതിക വിദ്യകളുടെ സഹായം ഉറപ്പാക്കുക. അങ്ങനെയുള്ള യന്ത്രസഹായത്തോടുകൂടെ മനുഷ്യന്മാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് അവിടെ ഇന്ന് നടത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട തെരച്ചിൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ പാലം പൂർത്തിയാക്കാതെ അങ്ങോട്ടേക്ക് ഒന്നും എത്താൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ക്യാമറ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, ആ റോഡിന്റെ ഈ കരയിലാകെ നിറച്ച് രക്ഷാപ്രവർത്തകർ നിൽക്കുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ സൗകര്യമുണ്ടെങ്കിൽ, സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെല്ലാം അവിടെ മുഴുവൻ സമയവും ആഞ്ഞു കിടന്ന് പരിശ്രമിക്കാൻ, അരയും തലയും ഒക്കെ മുറുക്കി പരിശ്രമിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന ആൾക്കാരാണ്. സേനയാണ്, NDRF ആണ്, സൈനികരാണ്, ഫയർഫോഴ്സിന്റെ ആൾക്കാരാണ്, സന്നദ്ധ പ്രവർത്തകരാണ്. പക്ഷേ അവിടെ അതിനവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ്. നമ്മളെല്ലാവരും ഒറ്റ നിമിഷത്തിൽ മുഴുവൻ നിസ്സഹായരായി പോകുന്ന ഒരവസ്ഥയാണ് നിലവിൽ മുണ്ടക്കൈയിലുള്ളത്. അല്പസമയം മുമ്പ് സന്ദീപിനോട് സംസാരിക്കുന്ന സമയത്ത്, സന്ദീപ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അവിടെ സന്നദ്ധ പ്രവർത്തകർക്ക് കൃത്യമായ ഭക്ഷണം പോലും എത്തിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ പുഴ കടന്ന് ചുമന്ന് അവിടെ എത്തിക്കാൻ അത്ര വലിയ ദൂരം നടക്കണം, അതിൽ ചെളിയിലൂടെ ഒരുപാട് നേരം നടക്കണം, സാഹസപ്പെട്ട് നടക്കണം. അങ്ങനെ വലിയ പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും നേരിടുകയാണ്. ഇന്നലെ രാത്രി, കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:30-ക്കുണ്ടായ വലിയ ഉരുൾപൊട്ടലാണ്. അതിനുശേഷം ഇന്നലെ രാവിലെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ എന്തെങ്കിലും കാര്യമായി ചെയ്യാൻ കഴിഞ്ഞത് ചൂരൽ മലയിലാണ്. ഇന്ന് രാവിലെ മാത്രമാണ് മുണ്ടക്കൈയിലേക്ക് വളരെ കൂടുതൽ ആൾക്കാർക്ക് പോകാൻ കഴിഞ്ഞത്. അതിന് തൊട്ട് പിന്നാലെ അവിടെ നിന്ന് മൃതദേഹങ്ങൾ ഒരുപാട് ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. 12:30 വരെ ഇടവേളകളിൽ മൃതദേഹങ്ങൾ എത്തിക്കുകയായിരുന്നു.